ഡോക്ടറിലായി തുടരുന്നു. ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ ഹലോ, ഡോക്ടർ ലൈവ് ആണ്. എവിടെ നിന്നാണ് വിളിക്കുന്നത്? കൊടുങ്ങല്ലൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ. ഹലോ. അതെ ഡോക്ടർ, എന്റെ കുട്ടികളെ ഇരട്ട കുട്ടികളാണേ. ആ അവർക്ക് ഇപ്പൊ 5.5 വയസ്സായി. അപ്പൊ ചെറുതി 2 വയസ്സായിട്ടൊന്നും സംസാരം ക്ലിയർ ഇല്ല. അപ്പൊ ഒരു ഡോക്ടറെ കാട്ടിയപ്പോ പറഞ്ഞു നാക്ക് മോളിൽ മുട്ട വള്ളി തുമ്പത്താനതാന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പൊ ഒരു വിധമൊക്കെ ശരിയായി. എന്നാലോ അവര് ഉമ്മ വാപ്പാന്നൊക്കെ വിളിച്ചെങ്കിലും ഈ മദ്രസയിലൊക്കെ ചേർത്തുമ്പോ അങ്ങനത്തെ വിഷയങ്ങളൊന്നും പറയാനായിട്ട് കിട്ടുന്നില്ല. ചെറിയ കുട്ടികൾക്ക് സംസാരം ശരിയാവുന്നില്ലെങ്കിൽ ആദ്യമായി അവരുടെ കേൾവി എങ്ങനെയുണ്ടെന്ന് നമ്മൾ തിട്ടപ്പെടുത്തേണ്ടിയിരിക്കണം. കേൾവി നന്നായിട്ടുണ്ടോ, അല്ലെ പൂർണ്ണമായിട്ടും കേൾവി കുറവുണ്ടോ, അതേ ഭാഗികമായിട്ട് കേൾവി കുറവുണ്ടോ എന്നെല്ലാം ഒരു കേൾവി പരിശോധനയ്ക്ക് കുട്ടികൾ എത്തിക്കണം. കേൾവി നന്നായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് സംസാരം നമുക്ക് പരിശീലനത്തിൽ കൂടി കുട്ടികളെ സംസാരത്തിലേക്ക് കൊണ്ടുവരാം. അവരുടെ ബുദ്ധി വളർച്ച ശരിയായിട്ടുണ്ട്, കേൾവി ശരിയായിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ അവർ സംസാരത്തിലേക്ക് വന്നു തുടങ്ങും. അതുകൊണ്ട് കേൾവി പരിശോധനയ്ക്ക് കുട്ടികളെ വിധേയരാക്കുക. ഡോക്ടർ, നമുക്ക് മറ്റൊരു കോളർ ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവ് ആണ്. ഗുഡ് ആഫ്റ്റർനൂൺ. എവിടെ നിന്നാണ് വിളിക്കുന്നത്? കണ്ണൂരിൽ നിന്നാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ, ചില വേർഡ്സ് സംസാരിക്കാൻ പോകുമ്പോൾ അത് കിട്ടാതാവുന്നു. ഒരു എക്സാമ്പിള്, ഞാൻ മിന്നാന്നല്ലേ ഫ്രണ്ട്സിനടുത്ത് ബാല്യകാല സഖി എന്ന് പറയുമ്പോൾ ബാല്യകാല ഗുലാന്നല്ലേ ഇപ്പോ. അതെന്താണ്? ചില വാക്കുകൾ കിട്ടുന്നില്ല. ഇല്ല, ആകെ ഗുൽമല ഇപ്പോ. മിക്കവാറും എല്ലാ വാക്കുകളും കിട്ടും, ചില വാക്കുകൾ മാത്രമേ കിട്ടാത്തൊരവസ്ഥയുള്ളൂ അല്ലേ? ആ ഒരവസ്ഥയ്ക്ക് ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റിൻ്റെ സഹായം തേടുന്നതായിരിക്കും നല്ലത്. ഒരു നല്ലൊരു സ്പീച്ച് തെറാപ്പിസ്റ്റ്, ഒരു എക്സ്പീരിയൻസ്ഡ് സ്പീച്ച് തെറാപ്പിസ്റ്റിനെ കണ്ടെത്ത്, അവരതിനുള്ള പരിശീലനം തരും. അത് നിങ്ങളുടെ സാധാരണ നിലയിലേക്ക് സംസാരിക്കാൻ തീർച്ചയായിട്ടും എത്തിച്ചേരാൻ പറ്റും. ഡോക്ടർ, നമുക്ക് മറ്റൊരു കോളിലേക്ക് പോകാം. ഹലോ, ഡോക്ടർ ലൈവ് ആണ്. എവിടെ നിന്നാണ് വിളിക്കുന്നത്? മലപ്പുറത്ത് നിന്ന്. ഡോക്ടറോട് ചോദിച്ചോളൂ. എന്റെ സിസ്റ്റർക്ക് ജന്മനാ ശബ്ദം അല്പം കുറവാണ്. അതിന് ജന്മനാൽ ചില ആൾക്കാർക്ക് ശബ്ദം കുറവുണ്ട്, ചിലരുടെ വലിയ ലൗഡ് സൗണ്ട് ആയിരിക്കാം. ജന്മനാൽ ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിച്ചെടുക്കാൻ പറ്റില്ല എങ്കിലും എന്തെങ്കിലും തടസ്സങ്ങൾ ശബ്ദം വരാതിരിക്കാനുണ്ടോ എന്ന് പല പല കാരണങ്ങളുണ്ട് അതിനകത്തേക്ക്. കോശ നമ്മുടെ ശബ്ദമുണ്ടാവുന്ന ഭാഗത്തെ പേശികളുടെ ബലക്കുറവാവാം, ആ പേശികളെ നിയന്ത്രിക്കുന്ന ഞരമ്പുകളുടെ ബലക്കുറവാവാം, ചെറിയ തരത്തിലുള്ള എന്തെങ്കിലും തടിപ്പുകളോ ദശയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വളരുന്നതാവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ശാരീരിക അസുഖങ്ങളുണ്ടോ എന്നുള്ളതാവാം. ഇതെല്ലാം നമ്മൾ നോക്കണം. നോക്കിയ ശേഷം പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളൊക്കെയാണ് പരിഹരിച്ചാൽ അവർക്ക് ശബ്ദം ശരിയായി കിട്ടും. അതല്ലെങ്കിൽ പിന്നെ നമുക്ക് ട്രെയിനിങ് പ്രോഗ്രാം ഇതുപോലെ തെറാപ്പി കൊടുത്ത് നോക്കാം. അങ്ങനെ ഒക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു നല്ല ശതമാനം നല്ല എമൗണ്ട് സൗണ്ട് മെച്ചപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. ഡോക്ടർ, ഈ മൂക്കിനും മറ്റും ഉണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ നിമിത്തം ശബ്ദത്തിന് വൈകല്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും ശബ്ദത്തിൻ്റെ ക്വാളിറ്റിയെ ബാധിക്കും. മൂക്കിനകത്ത്, സൈനസിനകത്ത്, തൊണ്ടയുടെ മുകൾ ഭാഗത്ത്, വായിലുണ്ടാകുന്ന അസുഖങ്ങൾ, ഇതൊക്കെ ശബ്ദത്തിൻ്റെ ക്വാളിറ്റിയെ ബാധിക്കും. ഈ ഒരു ഭാഗങ്ങൾ റെസൊണേറ്റേഴ്സ് എന്ന് പറയും. നമ്മുടെ തൊണ്ടയിലുണ്ടാകുന്ന ശബ്ദത്തിന് ഒരു അതിൻ്റെ രൂപഭംഗി കൊടുക്കുന്ന ഭാഗങ്ങൾ ഈ പറഞ്ഞ ഭാഗങ്ങളാണ്. അപ്പോൾ എന്തെങ്കിലും വിട്ടുമാറാത്ത ജലദോഷം, മൂക്കിൽ ദശയുണ്ടാകൽ, മൂക്കിൽ എന്തെങ്കിലും ട്യൂമർ, അല്ലെങ്കിൽ മൂക്കിന് തടസ്സം, അല്ലെങ്കിൽ വലിയ ടോൺസിൽ ഗ്രന്ഥികൾ, അതുപോലെ എന്തെങ്കിലും തടസ്സങ്ങളും പ്രശ്നങ്ങളൊക്കെ സൗണ്ടിൻ്റെ ക്വാളിറ്റി മോശമാക്കും. അവ പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ ക്ലിയർ ആയിക്കോളും. ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ ഹലോ ഹലോ, ഡോക്ടർ ലൈവ് ആണ്. എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഇത് തിരുവനന്തപുരത്ത്. ഡോക്ടറോട് ചോദിച്ചോളൂ. അമ്പലം. ആ പറയൂ ഡോക്ടർ. എന്റെ മകള് 2 വയസ്സായപ്പോഴത്തേക്ക് ഒരു ജന്മി വന്ന് വലുതായിട്ട് അതിന് മുമ്പ് നല്ല രീതിയിൽ സംസാരിക്കുമായിരുന്നു. ഇടയിൽ അന്നതിന് ഈ ശേഷം പിന്നെ പനി വന്ന ശേഷമാണോ? ഇപ്പൊ ഇപ്പൊ 6 വയസ്സായി. ഇപ്പൊ ചെറുതായിട്ട് അമ്മയെ അമ്മയെന്നൊക്കെ വിളിക്കുന്നുണ്ട്. ഇങ്ങനെ
കടുത്ത പനിയെ തുടർന്ന് ഡോക്ടറെ ട്രീറ്റ്മെന്റിലാണ് ഇപ്പോ. പറയൂ പറയൂ. രണ്ടു വയസ്സിലാ വന്നത്. വയസ്സിലാ വന്നത്? എങ്ങനെ? രണ്ടു വയസ്സിൽ ജന്നിയണക്കാ വന്നത്. പനിയാണ് വന്നത്? ജന്നിയണക്ക്. ഓ, പനിയാണ്. അതിന് മുമ്പ് അച്ഛനും അമ്മയെന്നൊക്കെ വിളിക്കുമായിരുന്നു. ഇപ്പൊ ഇപ്പൊ കുട്ടിക്ക് എത്ര വയസ്സുണ്ട്? പിന്നെ ഇപ്പൊ 6 വയസ്സായി. 6 വയസ്സുണ്ട്. ഒരുപാട് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് ഇവിടെ മെഡിക്കൽ കോളേജിലേക്ക് കാണിച്ചു പറഞ്ഞു, എഡി സെന്ററിൽ കാണിക്കാൻ പറഞ്ഞു, അവിടെ കാണിച്ചു. പിന്നെ ഇപ്പൊ പിന്നെ ഈ സ്പീച്ച് തെറാപ്പി എന്ന് പറഞ്ഞ എന്തോ ഒരു ഏർപ്പാട്. അതെ, ഇങ്ങനെയുള്ള ഒരു അവസ്ഥക്ക് സ്പീച്ച് തെറാപ്പി തന്നെയാണ് ഏറ്റവും അഭികാമ്യമായ കാര്യം. മെഡിക്കൽ കോളേജിൽ ENT വിഭാഗത്തിൽ നിങ്ങൾ കാണിച്ചു കാണുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്തെങ്കിലും ശസ്ത്രക്രിയ മുഖാന്തരം ഒക്കെ ശരിയാക്കാവുന്ന പ്രശ്നമാണെങ്കിൽ അവർ ഇതിനകം ശരിയാക്കി തന്നിരുന്നേനെ. ഏതായാലും ഈ ഒരു അവസ്ഥയിൽ സ്പീച്ച് തെറാപ്പിയായിട്ട് മുന്നോട്ട് പോവുക. ശക്തിയായ പനിയോ അതിനോടനുബന്ധിച്ച കാരണങ്ങളാൽ ശബ്ദമുണ്ടാവുന്ന ഭാഗത്ത് ഞരമ്പുകൾക്കോ പേശികൾക്കോ എന്തെങ്കിലും ബലക്ഷയം ഉണ്ടായിക്കാണാനാണ് സാധ്യത. സ്പീച്ച് തെറാപ്പി മുടങ്ങാതെ കൊണ്ടുപോവുക. നല്ലൊരു പരിചയസമ്പന്നനായ സ്പീച്ച് തെറാപ്പിസ്റ്റിന് അടുത്ത് ചെല്ലുക. ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. ഡോക്ടർ ലൈവിൽ മറ്റൊരു ഇടവേള. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, നമുക്കൊരു കോളറുണ്ട്. ഹലോ. ഹലോ ഹലോ, ഡോക്ടർ ലൈവ് ആണ്. എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഇത് മലപ്പുറം ജില്ല താനൂരിൽ നിന്നാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ, ഞാൻ എന്റെ മോൾക്ക് വേണ്ടിയാ വിളിക്കുന്നത്. ഇപ്പൊ 12 വയസ്സായി. ഇതിന് മുമ്പ് ചെറുപ്പത്തിലെ ആ കുട്ടിക്ക് ഈ ചെറുനാക്കിന്റെ ഒരു 2 ഓപ്പറേഷൻ കഴിഞ്ഞിരുന്നു പെരിന്തൽമണ്ണ അൽസിഫ ഹോസ്പിറ്റലിൽ. ഇപ്പൊ സംസാരിക്കുമ്പോ കുറച്ച് ബുദ്ധിമുട്ട് കാണുക. അതായത് മൂക്കൊണ്ടുള്ള സംസാരം പോലെ നമുക്ക് തോന്നണേ. അതിന്റെ ശസ്ത്രക്രിയ എല്ലാം ചെയ്ത് അതെല്ലാം കരിഞ്ഞില്ലേ? അത് കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ഈ മൂക്ക് മറ്റേ സംസാരത്തിന് ഈ മൂക്ക് അടപ്പുള്ളത് പോലുള്ള സംസാരം ഒരു ക്ലിയർ ഇല്ല. ഇനിയിപ്പോ മൂക്കിനകത്തെ അവസ്ഥ എങ്ങനെയാണെന്ന് വീണ്ടും ഡോക്ടറെ ഒന്ന് കാണിച്ചു നോക്കാം. മൂക്കിനകത്ത് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടോ? മൂക്കിൽ കൂടി വായുസഞ്ചാരം കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ എന്നൊന്ന് ഇവാലുവേറ്റ് ചെയ്യേ. പിന്നെ ഈ എണ്ണാക്കിൽ ശസ്ത്രക്രിയ ചെയ്ത ശേഷം അതിൻ്റെ പ്രവർത്തന രീതിയിൽ സ്വാഭാവികമായിട്ടും കുറച്ച് പോരായ്മ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ശബ്ദത്തിൻ്റെ ആ ഭംഗി കുറച്ച് കുറവുണ്ടാവും. അത് നമ്മൾ പ്രതീക്ഷിച്ചേ പറ്റൂ. എങ്കിലും ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റിൻ്റെ സഹായം കൂടി എടുത്താൽ കുറച്ചുകൂടെ ഭേദപ്പെടുത്താമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഡോക്ടർ, പുകവലിയും മദ്യപാനവും ഒക്കെ എങ്ങനെ സൗണ്ടിനെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കാറുണ്ടോ? പുകവലിയും മദ്യപാനവും അറിയാമല്ലോ, നമ്മുടെ നാട്ടിലെ ഒരു വലിയ പ്രശ്നമാണത്. തുടർച്ചയായിട്ടുള്ള ദീർഘനാളത്തെ പുകവലിയും മദ്യപാനവും തൊണ്ടയ്ക്ക് ക്യാൻസർ വരുത്തുന്നതിൽ ഒരു പ്രധാന പങ്കുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാർ പൊതുവെ ശാരീരികാവസ്ഥയെപ്പറ്റി ശ്രദ്ധിക്കാറില്ല. പ്രത്യേകിച്ച് സൗണ്ടിനൊക്കെ എന്തെങ്കിലും വ്യത്യാസം വന്നാൽ തന്നെ അത് പരിഗണിക്കാതെ കൊണ്ടുനടക്കാറുണ്ട്. തൊണ്ടയ്ക്കുള്ളിൽ ഉള്ള ക്യാൻസറാണ് ഏറ്റവും സീരിയസ് ആയിട്ടുള്ളതും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരവസ്ഥ ഇങ്ങനെയുള്ളവർക്കുണ്ടായി വരുന്നത്. അത് ട്യൂമർ ഉണ്ടായി വന്ന് ഗ്രോത്ത് ഉണ്ടായി വന്ന് പ്രാരംഭത്തിൽ ശബ്ദവ്യത്യാസമായിട്ട് അനുഭവപ്പെടുമെങ്കിലും അന്നേരം പരിഗണിക്കാതെ ഡോക്ടർ കാണാതെ വെച്ചുകൊണ്ടിരുന്ന് പിന്നീട് വലുതായി ശ്വാസതടസ്സവും പിന്നെ തൊണ്ടയ്ക്കുള്ള ശസ്ത്രക്രിയകളും റേഡിയേഷൻ ഇങ്ങനെയുള്ള സങ്കീർണ ചികിത്സകളിലേക്കെല്ലാം പോകുന്ന വളരെ ഒരു ദയനീയ അവസ്ഥയിലേക്ക് നീങ്ങുന്ന ധാരാളം കേസുകൾ നമ്മുടെ നാട്ടിലുണ്ട്. പുകവലിയും മദ്യപാനവും എങ്ങനെയും വളരെ വിപുലമായ പ്രചരണങ്ങൾ കൂടി അവസാനിപ്പിക്കേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു. നമുക്ക് ശക്തമായൊരു ജഡ്ജ്മെൻ്റ് തന്നെയുണ്ട് അതിനെതിരായിട്ട്. എങ്കിലും ഇപ്പോഴും ധാരാളം ആൾക്കാർ ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. സീരിയസ് ആയിട്ടുള്ള തൊണ്ടരോഗങ്ങൾക്ക് അവർക്ക് വന്നു ചേരുന്നുണ്ടെന്നുള്ളത് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. ഡോക്ടർ, പ്രൊഫഷണൽസ് ആയിട്ടുള്ള അല്ലെങ്കിൽ സൗണ്ട് കൂടുതലായി ഉപയോഗിക്കുന്നവർ, പാട്ടുകാർ, പാട്ട് പാടുന്നവർ, അതുപോലെ മറ്റ് വൈദികർ, ഇങ്ങനെ പല ആൾക്കാരും കൂടുതലായി ശ്രദ്ധിക്കേണ്ടതായുണ്ട് സൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. പ്രൊഫഷണൽസ് ആയിട്ട് സൗണ്ട് കൊണ്ട് പ്രവർത്തിക്കുന്നവർ അവരുടെ ശബ്ദം തൊണ്ട എപ്പോഴും ഒരു വൈദ്യപരിശോധനയ്ക്ക് അടിക്കടി വിധേയരായിക്കൊണ്ടിരിക്കണം. പ്രത്യേകിച്ച് ഗായകർ, അഭിനേതാക്കൾ, TV അവതാരകർ, അധ്യാപകർ, പ്രഭാഷകർ, ഇവർക്കൊക്കെ നീണ്ടു നിൽക്കുന്ന
പ്രൊഫഷണൽ യൂസ് വരുന്നതുകൊണ്ട് ശബ്ദവൈകല്യം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള തൊണ്ടയിൽ തടിപ്പുകളുണ്ടാവാം, ഒക്കൽ നോഡ്യൂൾസ് അല്ലെങ്കിൽ പോളിപ്സ്, അങ്ങനെ പലതരത്തിലുള്ള വ്യത്യാസങ്ങൾ തൊണ്ടയ്ക്കുള്ളിൽ ഉണ്ടാകാനുള്ള സാധ്യത എപ്പോഴും ഉണ്ട്. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനെ തന്നെ ഡോക്ടറെ കാണുകയും വേണ്ടത്ര ചികിത്സ എടുക്കുകയും ചെയ്യണം. അതല്ലെങ്കിൽ അത് വെച്ചുകൊണ്ടിരുന്ന് പിന്നീടാവാം പിന്നീടാവാം എന്ന് പറഞ്ഞാൽ അത് അവരുടെ പ്രൊഫഷനെ തന്നെ ഒരു നാശത്തിലേക്ക് നയിക്കുന്നതാണ്. ഇന്നത്തെ നമ്മുടെ ഡോക്ടർ ലൈവിൻ്റെ സമയം അവസാനിക്കുകയാണ്. വളരെയധികം നന്ദി ഞങ്ങളോട് സഹകരിച്ചതിന്. ഇന്നത്തെ ഡോക്ടർ ലൈവ് ഇവിടെ അവസാനിക്കുന്നു. ഡോക്ടർ ലൈവ് ഇനി നാളെ ഉച്ചയ്ക്ക് 2:30. നന്ദി.